ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ സഹോദരൻ പറഞ്ഞത് യേശു ക്രിസ്തു അവതരിച്ചു, അവതരിച്ചിട്ട് ഇവിടെ അത്ഭുതം കാണിച്ചു. അപ്പം യേശു ക്രിസ്തു തീർച്ചയായിട്ടും അവതരിക്കുന്നത് പിന്നെ എന്താ പറയാ ക്രിസ്താബ്ദം എന്താ അല്ലെ, കുറച്ച് ആ ഒരു ഘട്ടത്തിലാണല്ലോ യേശു ക്രിസ്തു അവതരിക്കുന്നത്. ആ പ്രവാചകന്റെ മുഹമ്മദ് നബിയുടെ ഒരു 600 വർഷക്കാലം മുമ്പാണ്. അപ്പൊ അതിനു മുമ്പ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ക്രൈസ്തവ വിശ്വാസത്തിൽ എവിടെയും പിന്നെ ദൈവം നേരിട്ട് അവതരിച്ചിട്ടില്ല. അപ്പോ ഞാനിപ്പം ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, ആ യേശു ക്രിസ്തു ഇറങ്ങിയ വർഷം പോട്ടെ, അതിനു മുമ്പ് പിന്നെ എന്തെങ്കിലും ഇവിടെ എന്താ പറയാ ദൈവം ഇവിടെ വന്ന് സൃഷ്ടിച്ച അല്ലെങ്കിൽ കാണിച്ച അത്ഭുതങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെയാണ് ആ ചോദ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ദൈവം ഇറങ്ങി വരുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് വളരെ വളരെ ഇങ്ങോട്ടാണ്. കാരണം പ്രവാചകന്മാരുടെ വലിയൊരു ശൃംഖലകളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടാണ് യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു ഇറങ്ങി വരുന്നത്. ഞാനൊന്ന് പൂർത്തിയായിക്കോട്ടെ, ഓക്കെ, നിങ്ങൾ ചോദിച്ചോളൂ, ഇല്ല കുഴപ്പമില്ല, നിങ്ങൾ ചോദിച്ചോളൂ. അല്ലെ പാഷ, ഒരു സെക്കൻഡ്, ഷിനാദ് ഭായി, ഇവിടെ ചോദ്യം വളരെ വ്യക്തമായിരുന്നു. പക്ഷെ താങ്കൾ വെറുതെ ഈ വഴി തിരിച്ചു കൊണ്ടുപോവുകയാണ്, കാരണം സമയം നഷ്ടമാകുന്നതുകൊണ്ടാണ്. ഇവിടെ ചോദ്യം വളരെ അതുകൊണ്ട് ഒരു മിനിറ്റ്, താങ്കൾ പറഞ്ഞൊരു പോയിന്റ് ഞാൻ കേട്ടിരുന്നു. താങ്കൾ പറഞ്ഞു ബൈബിളിലെ ദൈവിക സങ്കല്പമല്ല ഖുറാനിലെ. അങ്ങനെയാണെങ്കിൽ താങ്കൾ ഇത് പറഞ്ഞാൽ മതി, ബൈബിളിലെ ദൈവവും ഖുറാനിലെ ദൈവവുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ആ സങ്കല്പം ഈ സങ്കല്പം രണ്ടും രണ്ടാണ്. ഞങ്ങളുടെ ദൈവം ഇങ്ങനെ നേരിട്ട് വന്ന് അത്ഭുതം ചെയ്യുന്ന ആളല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രശ്നം തീർന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ രണ്ടും രണ്ട് ദൈവമാണ് അല്ലേ? ഏത് രണ്ടും രണ്ട് ദൈവമാണെന്ന്? ഈ ബൈബിളിലെ ദൈവവും ഖുറാനിലെ ദൈവം രണ്ടും രണ്ട് ദൈവം. താങ്കൾ പറഞ്ഞത് ബൈബിളിലെ ദൈവിക സങ്കല്പമല്ല ഖുറാനിലെ. അലി പാഷ പറഞ്ഞപ്പോ പറഞ്ഞു ബൈബിളിലെ ദൈവം മനുഷ്യനായി അവതരിച്ച് അവിടെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ 31 വർഷം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ മുഹമ്മദ് പ്രവാചകനാണ്, അതിന് മുമ്പുള്ള പ്രവാചകന്മാരും അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ മുഹമ്മദിൽ കൂടി ഈ അള്ളാഹു എന്ത് അത്ഭുതമാണ്, ഒരു ദൈവികമായ ഒരു അത്ഭുതം അവിടെ കാണണമല്ലോ, അടയാളം കാണണം, ഒരു അടയാളം കാണണം. ഇതൊരു പ്രവാചകനാണെന്ന് തെളിയിക്കുന്നുണ്ട്. എല്ലാ പ്രവാചകന്മാരും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഇങ്ങനൊരു അടയാളം 21 വർഷം കൊണ്ട് എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ, അതാണ് ചോദ്യം ഖുറാനിനകത്ത്. ഓക്കെ ഓക്കെ ഓക്കെ, ആ ചോദ്യം പ്രസക്തം. അപ്പൊ അതില് പിന്നെ പ്രവാചകന് എന്ത് അത്ഭുതമാണ് കാണിച്ചത് എന്നതാണല്ലോ ചോദ്യം. അതിലിപ്പം ഞാൻ പറയുന്നത് പ്രവാചകന്റെ പിന്നെ നമ്മൾ ഇസ്ലാമിക കോൺസെപ്റ്റ് എന്നുകൊണ്ട് പറയുകയാണെങ്കിൽ പ്രവാചകന്റെ അല്ലെങ്കിൽ ഏത് പ്രവാചകൻ വന്നാലും അവർക്ക് കാണിക്കുന്ന ദൈവീകമായ ഒരു ദൃഷ്ടാന്തത്തെ അറബിയിൽ പറയുന്ന വേർഡാണ് മുഅ്ജിസത്ത്. അപ്പം മുഹമ്മദ് നബിയുടെ ഏറ്റവും വലിയ പ്രവാചകത്വത്തിനുള്ള തെളിവായി ഇസ്ലാം തന്നെ മുന്നോട്ട് വെക്കുന്നത് ഖുർആനാണ്, വിശുദ്ധ ഖുർആനാണ്. രണ്ടാമത്തെ അല്ല, ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ സഹോദര, ഞാൻ ഒന്നും കംപ്ലീറ്റ്. അതുപോലെ തന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു പുതിയ ഒരു ആശയം ഷിനാദിൽ നിന്ന് കിട്ടും എന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇവിടെ സാധാരണഗതിയിൽ വരുന്ന മദ്രസ കുഞ്ഞുങ്ങൾ പറയുന്ന പോലെയാണ് ഷിനാദ് പറയുന്നത്, ഏറ്റവും വലിയ അത്ഭുതം ഖുറാനാണ്. അത് കേട്ട് 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 മടുത്തു. അതുകൊണ്ടാണ് ഷിനാദിന് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ എന്തെങ്കിലും ഒരു പുതിയ ആശയമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഷിനാദ് മ്യൂട്ടാണ്, അൺമ്യൂട്ട് ചെയ്യൂ പ്ലീസ്. അല്ല, 12 വയസ്സുള്ള ഒരു കുഞ്ഞിനോട് ചോദിച്ചാൽ ഇതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ അവർ ആ കുഞ്ഞ് പറയുന്ന അതേ വാക്കുകൾ മാത്രമാണ് പറയുന്നത്. ജേസി ഒന്ന് സംസാരിച്ചോട്ടെ, ജേസി ജേസി സംസാരിച്ചോളൂ. ജേസി കുറെ നേരം ബ്ലിങ്ക് ചെയ്തിരുന്നു. ജേസി പറയൂ. ആ, ഇത് എവിടുന്ന് തുടങ്ങണമെന്ന് അറിയത്തില്ല ബ്രദറെ. ഇത് ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഷിനാദ് ബ്രദർ മേക്ക് എന്ന ക്ലെയിംസ് ഓഡിയൻസ് ശ്രദ്ധിക്കുക, ഇതൊരു സർക്കുലർ റീസണിങ് ആണ്. ഓക്കെ, സർക്കുലർ റീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഇവരുടെ ദൈവസങ്കല്പം എവിടുന്ന് വരുന്നു? ഖുറാൻ. ഖുറാൻ എവിടുന്ന് വരുന്നു? ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനം ആര് പറഞ്ഞു? പ്രവാചകൻ. പ്രവാചകൻ ആരെന്ന് പറഞ്ഞു? ഖുറാൻ. ഖുറാൻ എവിടുന്ന് വന്നു? ദൈവത്തിന്റെ വചനമാണ്. മനസ്സിലായി? ഇതൊരു സർക്കുലർ റീസണിങ് ആണ്. ഈ സർക്കുലർ റീസണിങ് മനസ്സിലാവാതെ നമ്മൾ ഈ കാര്യത്തെ കുറിച്ച് ഡിബേറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, അതായത് ലെജിറ്റിമസി എടുക്കുന്ന ഗ്രന്ഥം ദൈവത്തിൻ്റെതാണെന്ന് ഒരു ആള് സർട്ടിഫൈ ചെയ്യുന്നു, ആ ആള് പ്രവാചകനാണെന്ന് ആ ഗ്രന്ഥം സർട്ടിഫൈ ചെയ്യുന്നു, ആ ഗ്രന്ഥത്തിലുള്ള ദൈവവചനമാണ് എന്ന് ഈ ഇദ്ദേഹം തന്നെ വീണ്ടും സർട്ടിഫൈ ചെയ്യുന്നു. ഇതൊരു സർക്കുലർ റീസണിങ് ആണ്. ഇവിടുന്ന് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. അല്ലാതെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഷിനാദ് ബ്രദർ വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് പറഞ്ഞു അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഖുറാനിൽ. ആക്ച്വലി നമ്മളത് വായിക്കേണ്ടത് എങ്ങനെയാണ്? അള്ളാഹു എന്നത് ഒരു ദൈവസങ്കല്പമായിട്ട് ഇവർ കരുതുന്നയാൾ പറഞ്ഞു എന്ന്, ഒരു മലക്ക് പറഞ്ഞു എന്ന് ഇവരുടെ റിലീജിയസ് നേതാവായിട്ടുള്ള മുഹമ്മദ് പറഞ്ഞു
അത് സ്ക്രൈബേഴ്സ് എഴുതിയെടുത്തു, ഇതാണ് അതിൻ്റെ സത്യം. പക്ഷെ പറയുമ്പോൾ അതെങ്ങനെ പറയാ, ഇവർ ഇദ്ദേഹം പറയുന്ന എങ്ങനെ, അല്ലാഹു പറഞ്ഞു, അല്ലാഹു ആരാണ്, ദൈവം എന്ന് മനസ്സ്. അപ്പോൾ ഇത് നമ്മൾ ഇംപ്ലിസിറ്റായിട്ട് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് കുത്തിക്കയറ്റുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, അല്ലാഹു പറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി വിചാരിക്കും ആ ഓക്കെ ദൈവം പറഞ്ഞു എന്നുള്ള രീതിയിലായിരിക്കും. അല്ലാഹു എന്നത് ദൈവമാണെന്ന ഇദ്ദേഹത്തിൻ്റെ മാത്രം ക്ലെയിമാണ്. അല്ലാഹു എന്ന് പറയുന്ന എൻറ്റിറ്റി ഇതിനു മുമ്പ് വേറെ ആരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യനിൽ വേണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. പ്രപഞ്ച സൃഷ്ടാവാണ് എന്ന് എഴുതിയിട്ടുണ്ട്. എവിടെ എഴുതിയിട്ടുണ്ട്? ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ബുക്ക് ആരുടെ ബുക്ക്? അല്ലാഹുവിൻ്റെ ബുക്ക്. അതാര് പറഞ്ഞു? അത് പ്രവാചകൻ പറഞ്ഞു. പ്രവാചകനാണെന്ന് ആര് പറഞ്ഞു? ആ ബുക്ക് പറഞ്ഞു, പിന്നെ അല്ലാഹു പറഞ്ഞു. പക്ഷെ ഇത് അങ്ങനെയല്ല, അങ്ങനെയല്ലല്ലോ. ആക്ച്വലി ഇവരുടെ ദൈവമാണ് എന്ന് പറയപ്പെടുന്ന ഈ എൻറ്റിറ്റി പറഞ്ഞു എന്ന്, ഒരു മലക്ക് പറഞ്ഞു എന്ന് ഈ പ്രവാചകനായി സ്വയം അവരോധിച്ച ആൾ പറഞ്ഞു എന്ന് സ്ക്രൈബേഴ്സ് എഴുതിയെടുത്തു. ഇതാണ് അതിൻ്റെ കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ രണ്ട് വാക്കിൽ വിഴുങ്ങി പറയുമ്പോൾ നമ്മൾക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ആവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വഴിതെറ്റി, അതായത് ടോപ്പിക്ക് വഴിമാറി പോവുകയും ചെയ്യുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഈ പറയുന്ന ആളുടെ ലെജിറ്റമസിയിൽ നിന്ന് വേണം ഈ ക്വസ്റ്റ്യൻ തുടങ്ങാൻ തന്നെ. അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ബാക്കിയെല്ലാം സൂപ്പർഫിഷ്യലാണ്. ആ പോയിന്റിൽ നിന്ന് തുടങ്ങിയാൽ മാത്രമേ, ആ എൻറ്റിറ്റി ട്രസ്റ്റബിൾ ആയാൽ മാത്രമേ എന്താകൂ, പിന്നീട് വരുന്ന ഈ വചനങ്ങളുടെ ലെജിറ്റമസി ഇങ്ങനത്തെ കാര്യങ്ങൾ എന്താകൂ, അത് ട്രസ്റ്റബിൾ ആവത്തുള്ളൂ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ ഒരു പോയിന്റിൽ നിന്നാണ്. ആ ഫസ്റ്റ് ഓഫ് ഓൾ. സെക്കൻഡ് ഓഫ് ഓൾ, ഇദ്ദേഹം പിന്നെ വേറൊരു കാര്യം പറഞ്ഞു, അതായത് ദൈവം ഇറങ്ങി വരില്ല, പ്രവാചകന്മാരെ അയക്കുക മാത്രമാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഷിനാദ് ബ്രദർ വ്യക്തമാക്കി പറയാൻ സാധിക്കണം, ഈ മൂസ എന്ന കഥാപാത്രത്തിൻ്റെ മുന്നിൽ എന്താ മരത്തിൽ നിന്നും അതുപോലെ തന്നെ തീയിൽ നിന്നും അദ്ദേഹത്തിന് ദർശനം ലഭിച്ചു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ പ്രവാചകനെ ആരെയും കാണുന്നില്ല. ഓക്കെ, അപ്പം അവിടെ എങ്ങനെയാണ് ദൈവം സംസാരിച്ചത്? ആ മരമായിരുന്നോ ദൈവം? അതോ ആ തീയാണോ ദൈവം? അതോ തീക്കകത്ത് ദൈവം ഇരിക്കുമായിരുന്നു? അതോ മരത്തിനകത്ത് ദൈവം ഇരിപ്പുണ്ടായിരുന്നു? ഇങ്ങനത്തെ കാര്യങ്ങൾ ബ്രദർ ആൻസർ ചെയ്യാൻ തയ്യാറാണ്. ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, സെമിറ്റിക് റിലീജിയൻസ് ആയിട്ട് ജൂദായിസം ക്രിസ്ത്യാനിറ്റിയുടെ കോൺസെപ്റ്റ് അനുസരിച്ച് ദൈവം സർവവ്യാപിയും ദൈവം ഒരു ആത്മാവുമാണ്. അതിനാൽ തന്നെ നമ്മൾക്ക് ഇത് റീകൺസൈൽ ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷേ ഇവരുടെ ഫെയ്ത്ത് അനുസരിച്ച് ദൈവം സർവവ്യാപി അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തേത്, ദൈവത്തിന് മെറ്റഫോറിക്കൽ അല്ലാതെ, ആലങ്കാരികമായി പറയുക അല്ലാതെ തന്നെ എന്തുണ്ട്? കൈയുണ്ട്, ഒരു കണങ്കാലുണ്ട്, രണ്ട് കണ്ണുണ്ട്, വിരലുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു എൻറ്റിറ്റി ഒരു മരം സംസാരിച്ചു അല്ലെങ്കിൽ അതൊരു തീയിൽ നിന്ന് സംസാരിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് അത് വേറൊരിതാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും ആലങ്കാരികമായ കാര്യങ്ങളാണെന്ന് അവർ പറയുന്നില്ല. ദൈവം സ്പിരിറ്റ് അല്ല എന്നാണ്, അതായത് ഇവരുടെ ദൈവസങ്കല്പത്തിലെ ദൈവത്തിൻ്റെ സ്പിരിറ്റ് എന്ന് പറയുന്നൊരു വിശേഷണം ഇല്ല, അഥവാ സ്പിരിറ്റ് അല്ല. അതുപോലെ തന്നെ വേറൊരു പോയിന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ദൈവത്തിന് കൈയുണ്ട്, മുഖമുണ്ട്, കണ്ണുണ്ട്, കണങ്കാലുണ്ട്, ഇതെല്ലാം പറയുന്നുമുണ്ട്. ഈ ഒരു സ്ഥിതി നിലനിൽക്കെ മൂസ എന്ന ഒരാളുടെ മുന്നിൽ എന്താ മരത്തിൽ നിന്നും തീയിൽ നിന്നും സംസാരിച്ചു എന്നും അവിടെ പറയുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ബ്രദർ വ്യക്തമാക്കാൻ തയ്യാറാവണം. കാരണം ബ്രദറിൻ്റെ തന്നെ ക്ലെയിം അനുസരിച്ച് പ്രവാചകന്മാർ വഴി മാത്രമേ സംസാരിക്കുന്നുള്ളൂ എന്നാണ് കുറച്ചു മുമ്പ് പറഞ്ഞത്. പിന്നെ രണ്ട് പോയിന്റ് ഇവിടെ വെച്ചിട്ട് ഞാൻ കേട്ടോളാം. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ക്വസ്റ്റ്യൻ അല്ല, അതായത് അദ്ദേഹം പറഞ്ഞതിനകത്തുള്ള ഒരു പ്രിസിഷൻ കുറവുണ്ടായിരുന്നു, ഇത് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, അതായത് എങ്ങനെ അത് പ്രതീക്ഷപ്പെട്ടു. താങ്ക് യു. ഓക്കെ ഓക്കെ, അപ്പൊ ഇവിടെ അതും കുറച്ചും കൂടി വ്യക്തമായിട്ട് എനിക്ക് പറയാനുള്ളത്, ബ്രദർ പറഞ്ഞ അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞു ഒരു മിനിറ്റ് മുമ്പ് താങ്കൾ പറഞ്ഞ ഒരു കാര്യത്തെ ഒന്ന് ക്ലാരിറ്റി വരുത്തിക്കോട്ടെ. ആ പ്രവാചകന്റെ പ്രവാചകത്വം ഖുർആനാണെന്ന് പറഞ്ഞതിനകത്ത് താങ്കൾ 221B ബേക്കർ സ്ട്രീറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? 221B ബേക്കർ സ്ട്രീറ്റ് ലണ്ടൻ ഷെർലക് ഹോംസിന്റെ അഡ്രസ്സാണ്. ഷെർലക് ഹോംസ് എന്ന് പറഞ്ഞാൽ സർ ആർതർ കോണൻ ഡോയൽ എഴുതിയ
ഒരു ഫിഷൻ, ഒരു ഡിറ്റക്റ്റീവ്, ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു ഒരു സമാഹാരമാണ് ഒരു അന്വേഷണ. എന്താ ബ്രദർ അതിന് പറയുന്നത്? അങ്ങനെ തന്നെയല്ലേ പറയാം, കുറ്റാന്വേഷണ കഥ അല്ലേ? ഒരു ഒരുപാട് കഥകളുടെ സമാഹാരമാണ് ഷെർലക് ഹോംസ്. എഴുതിയത് സർ ആർതർ കോണൻ ഡോയല്, അദ്ദേഹവും വാട്സനും, ഷെർലക് ഹോംസും അദ്ദേഹത്തിന്റെ സെക്രട്ടറി ഡോക്ടർ വാട്സനും. ചുരുളറിയാത്ത ഏത് കേസും ഇന്ന് പോലും നമ്മുടെ ഐബിയിലും റോയിലും ഇന്റലിജൻസും മറ്റേ ലോകത്തുള്ള എല്ലാ പോലീസുകളിലും പഠിക്കാനുള്ള പാഠപുസ്തകമാണ് ഷെർലക് ഹോംസ് എന്ന് പറയുന്നത്. പാഠപുസ്തകമാണ് അതിനകത്ത് കഥ. എഞ്ചിനീയറുടെ വിരൽ, തനിയെ അടിക്കുന്ന മണി, മുഖംമൂടിയിട്ട പെൺകുട്ടി, ഇങ്ങനെ ഒരുപാട് കഥകളിലൂടെ നമ്മൾ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത, നമുക്കൊരിക്കലും ഊഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് അതിനകത്തെ കുറ്റകൃത്യങ്ങളിലേക്ക് ഷെർലക് ഹോംസ് ഇറങ്ങിച്ചിരുന്നത്. അയാളൊരു സാധാരണക്കാരൻ, അയാൾ പോലീസ് ഓഫീസറല്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഷെർലക് ഹോംസ് എഴുതിയ സാർ ആർതർ കോനൻ ഡോയൽ അത്രയേറെ മനുഷ്യനെ, ഞാൻ ഈ മനുഷ്യനെ സ്വാധീനിച്ച ഒരു നോവലിസ്റ്റാണ് എന്ന് പറഞ്ഞാൽ, ഇന്നും അതായത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഷെർലക് ഹോംസ് ജീവിച്ചിരുന്നു എന്ന് വിശ്വസിച്ച് ഈ 221B ബേക്കർ സ്ട്രീറ്റ് ലണ്ടൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കത്തുകൾ ചെല്ലാറുണ്ട്. ഏതാണ്ട് ഒരു 10-30 വർഷം മുമ്പ് ലോകത്ത് ഏതെങ്കിലും ഒരു കുറ്റകൃത്യം നടന്നാൽ ഗ്രാമീണരായ ആളുകൾ ചെയ്യുന്നത് ഷെർലക് ഹോംസിന്റെ സഹായം തേടിക്കൊണ്ട് ഈ അഡ്രസ്സിലേക്ക് കത്തെഴുതുമായിരുന്നു, ഞങ്ങളെ സഹായിക്കാം. അതായത് ഇദ്ദേഹം ജീവിച്ചിരുന്ന ആളാണെന്നും ഇദ്ദേഹം വാട്സന് ഒറിജിനലി ഉള്ളതാണെന്നും അദ്ദേഹം ഇപ്പോഴും മറ്റുള്ളവരെ സഹായിച്ച് നടക്കുന്നുണ്ടെന്നായിരുന്നു ലോകമെങ്ങുമുള്ള ആളുകളുടെ വിശ്വാസം. അത് നമ്മൾ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ചെന്നാൽ അദ്ദേഹത്തിന് ഒരുപാട് ഈ അഡ്രസ്സിൽ വന്ന കത്തുകൾ കാണാം. ഞാൻ താങ്കളോട് ചോദിക്കുന്നത്, ഇത്രയേറെ മനുഷ്യനെ സ്വാധീനിച്ച ശാസ്ത്രജ്ഞന്മാരെയും പോലീസുകാരെയും അന്വേഷണ ഉദ്യോഗസ്ഥരെയും സ്വാധീനിച്ച ഒരു ഗ്രന്ഥമിറക്കിയ സർ ആർതർ കോനൻ ഡോയൽ ആ ഗ്രന്ഥം വഴി പ്രവാചകനല്ലേ? അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തിനുള്ള ഏറ്റവും വലിയ തെളിവല്ലേ ഈ ഗ്രന്ഥം? ഇതാണ് എന്റെ ചോദ്യം. ഓക്കെ, ആൻസർ ചെയ്യാവല്ലോ അല്ലെ? അപ്പൊ ഇതില് എന്റെ സഹോദരൻ മുന്നോട്ട് വെച്ച ഒരു സംഭവം, ഒരു ഫിക്ഷനെ ആധാരമാക്കിയിട്ടാണ് സഹോദരൻ പറയുന്നത്. ആ ഒരു ഫിക്ഷൻ, പിന്നെ ആർതർ എഴുതിയ ഒരു ഫിക്ഷൻ, ആ ഫിക്ഷൻ സംബന്ധിച്ചിടത്തോളം അതിനും ഇന്നും ലോകത്ത് വലിയ വ്യാപകമായ സ്വാധീനമുണ്ട്, അതുണ്ട് എന്ന് വിശ്വസിച്ച് ആളുകൾ കത്തെഴുതിയിട്ടുണ്ട്. പക്ഷെ ഇതും ദൈവിക ഗ്രന്ഥവും തമ്മിൽ ബന്ധപ്പെടണമെങ്കിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ദൈവിക ഗ്രന്ഥം ആ ഗ്രന്ഥത്തിന്റെ ഉള്ളിൽ തന്നെ രണ്ട് ക്ലെയിമുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ ക്ലെയിം അത് ദൈവിക ഗ്രന്ഥമാണ് എന്ന് ആ വിശുദ്ധ ഗ്രന്ഥം പറയുന്നു. ആദ്യം അത് പറയണമല്ലോ, ഈ ഗ്രന്ഥം ഇത് ദൈവത്തിൽ നിന്നതാണ് എന്ന് ആ ഗ്രന്ഥം തന്നെ പറയണമല്ലോ. രണ്ടാമത്തേത്, ആ ഗ്രന്ഥവുമായി വന്ന പ്രവാചകൻ അള്ളാഹുവിൻ്റെ റസൂലാണ്, മെസ്സഞ്ചറാണ് എന്ന് ആ പിന്നെ വേദഗ്രന്ഥം തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ആ വേദഗ്രന്ഥം ഒരു കാര്യം, ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനാണെന്നും അദ്ദേഹത്തിന് അസാമാന്യമായ പ്രതിഭയുണ്ടെന്നും ലോകത്തെ ട്രെയിൻഡായ ഓഫീസേഴ്സിന് ചിന്തിക്കാൻ പറ്റാത്ത തലത്തിലേക്ക് അദ്ദേഹത്തിന്റെ ചിന്തകൾ പോകുന്ന സാർ ആർതർ കോനൻ ഡോയൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ താങ്കൾ മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞ പോലെ ഈ ഗ്രന്ഥത്തിൽ ഡോക്ടർ വാട്സനെ കുറിച്ചും ഷെർലക് ഹോംസിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോഴും അത് പ്രവാചകത്തിന്റെ തെളിവാണല്ലോ താങ്കൾ പറഞ്ഞു വെച്ച് നോക്കുമ്പോ. അല്ല, നിങ്ങളിപ്പോ എനിക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങൾ ഈ ഷെർലക് ഹോംസ് പ്രവാചകനാണെന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെയാണ് ആ ഒരു ഗ്രന്ഥം? ഖുർആൻ പോലെയുള്ള ഒരു ഗ്രന്ഥം അവതരിപ്പിച്ചതിന്റെ പേരിൽ മാത്രം മുഹമ്മദിനെ പ്രവാചകൻ എന്ന് വിളിക്കാം. ഷെർലക് ഹോംസ് പോലെയുള്ള ഒരു ഫിഷൻ ലോകത്തെ മൊത്തം സ്വാധീനിച്ച, അതായത് ഖുർആനേക്കാൾ സ്വാധീനിച്ച ഗ്രന്ഥം എന്ന് പറയാം. ഇടപെടാവോ, അതില് നിങ്ങൾ ഫിക്ഷൻ എന്നാണ് പറയുന്നത്, ആ ഒരൊറ്റ പോയിന്റ് പോലെ അത് ഫിക്ഷനാണ്, അത് സാങ്കല്പികമായ അല്ലെങ്കിൽ ആ രീതിയിൽ ഫിക്ഷൻ പലപ്പോഴും ചില യാഥാർത്ഥ്യങ്ങളും ചില കഥകളും മിക്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ പക്ക സാങ്കല്പികമായത് തന്നെ മുന്നോട്ട് വെക്കുന്ന ഒന്നാണ്. ഒന്ന് പൂർത്തിയാക്കട്ടെ, വിശുദ്ധ ഖുർആൻ ഒരിക്കലും അത് പറയുന്നത് ഇതൊരു സാങ്കല്പിക കഥയാണെന്നല്ല, മറിച്ച് അങ്ങനെ ആരോപിച്ചവർക്കിടയിൽ, ഇത് പഴയ കെട്ടുകഥയാണ് എന്ന് ആരോപിച്ചവർ ഇടയിൽ അത് കെട്ടുകഥയല്ല, ഇത് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് പ്രപഞ്ചനാഥന്റെ വാക്കുകളാണ്. അത് കൊണ്ടുവന്ന അല്ല ഇത് വിശുദ്ധ ഗ്രന്ഥമെന്ന് ആരാണ് പറയുന്നത്? അല്ല ഒരു മിനിറ്റ് പ്ലീസ്, ഇടയ്ക്കുകാരല്ലേ, ആരാണ് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥമാണ്? ആ എന്താണ് വിശുദ്ധ ഗ്രന്ഥം എന്ന് വെച്ചാൽ അള്ളാഹുവിൽ നിന്നുള്ള ഗ്രന്ഥമാണെന്ന് ആരാണ് പറയുന്നത് എന്നതല്ലേ ചോദ്യം? അത് പ്രവാചകനാണ് പറയുന്നത്. ഈ പ്രവാചകനാണ് പറയുന്നത് ഇത്. അപ്പൊ ഈ അത് ഏതിലാണ് പറയുന്നത്? ഖുർആനിലൂടെ പ്രവാചകൻ പറയുന്നു ഇത് ദൈവഗ്രന്ഥമാണ്. ഷെർലക് ഹോംസിലൂടെ സാർ ആർതർ കോനൻ ഡോയൽ പറയുന്നു ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഇത് ഈ ആള് ജീവിച്ചിരിക്കുന്ന ആളാണെന്ന്. രണ്ടും സെയിം അല്ലേ?
പുറത്തുനിന്ന് ഒരു തെളിവ് രണ്ടിലും ഇല്ല സഹോദര. ഒരു തേർഡ് പാർട്ടി എവിഡൻസ്, ഒരു തേർഡ് പാർട്ടി എവിഡൻസ്, വാട്ട്സ് യുവർ തേർഡ് പാർട്ടി എവിഡൻസ്? ഓക്കെ, ആ ഗ്രന്ഥം എന്താണ്? ശരിക്കും ഫിക്ഷൻ ഗ്രന്ഥമല്ലേ അത്? ബുറാക്കിന് പുറത്ത് കയറിയത് ഫിക്ഷൻ അല്ലേ? അതിലേക്ക് ഞാൻ വരാം. ഓക്കെ, നമുക്കത് നമുക്ക് പറയാം, നമുക്ക് ആ വിഷയങ്ങളിലേക്ക് പോവാം. ഞാൻ പറഞ്ഞു വരുന്നത് ആ ഗ്രന്ഥം ഇറ്റ്സെൽഫ് അത് ഫിക്ഷൻ. ഓക്കെ, ഞാൻ ഒന്ന് സുഹൃത്തെ, ഈ ഗ്രന്ഥം ഇറ്റ്സെൽഫ് ഫിക്ഷൻ അല്ലേ? കാരണം അദ്ദേഹം ഒന്ന് വേർക്കുന്നു, അന്ന് ഖദീജയ്ക്ക് കാണാൻ പറ്റുന്നില്ല മലക്കിന്, ഐഷയ്ക്ക് കാണാൻ പറ്റുന്നില്ല മലക്കിന്, ഒരു അനുസാരികൾക്ക് കാണാൻ പറ്റുന്നില്ല മലക്കിന്, സ്വഹാബിമാർക്ക് കാണാൻ പറ്റുന്നില്ല മലക്കിനെ, മുഹമ്മദ് മാത്രം കാണുന്നു. ഫിക്ഷനല്ലേ? സെയിം അല്ലേ? സെയിം സിനാരിയോ അല്ലേ? ഒരു തേർഡ് പാർട്ടി എവിഡൻസ് പറയാനുണ്ടോ? അല്ല, വേണ്ട, സെക്കൻഡ് പാർട്ടി എവിഡൻസ് പറയാനുണ്ടോ? ഇല്ല. ഈ മലക്കിൽ പറയണല്ലോ എന്റെ സഹോദര, ഇല്ല നിങ്ങൾ തന്നെ പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യില്ല, ഞാൻ പറയട്ടെ. അപ്പൊ ഈ മലക്കിനെ തീർച്ചയായിട്ടും വഹിയുമായി വരുന്ന ജിബ്രീലിനെ നേരിട്ട് പിന്നെ ഈ പ്രവാചകത്വം ഏൽപ്പിക്കുന്നത് അള്ളാഹുവാണ്. അത് കാണുന്നത് പ്രവാചക മാത്രമാണ്. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്, അവിടെ ഖദീജ കാണുന്നില്ല, അവിടെ ആയിഷ കാണുന്നില്ല, എല്ലാം ഇല്ല. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഇതേ മലക്കുകൾ ഒരു യുദ്ധത്തിൽ ഇറങ്ങി വരുന്നുണ്ട്. ആ യുദ്ധത്തിൽ ഇറങ്ങി വരുന്ന മലക്കുകളുടെ സ്വാധീനം അന്നത്തെ പിന്നെ അന്നത്തെ വിശ്വാസികൾക്ക് അവർക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അന്നത്തെ യുദ്ധത്തിന്റെ വിവരണങ്ങൾ പലതും ഇടയ്ക്ക് കയറിയല്ല, ഞാൻ താങ്കൾ ഡിസ്പ്ലേ അല്ല, നമ്മൾ ഓരോ പോയിന്റ് ഒന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിട്ടാ. സോറി, മലക്കുകൾ ഇറങ്ങി വന്നു. അല്ല, ഒരു മിനിറ്റ് മലക്കുകൾ ഇറങ്ങി വന്നത് പറഞ്ഞു. എന്താ വിഷയം എന്നറിയോ? അല്ല, താങ്കൾ പറഞ്ഞ ഒരു പോയിന്റ്, മലക്കുകൾ ഇറങ്ങി വന്ന ഒരു പോയിന്റ്, ക്ലാരിറ്റി വരില്ല, അതാണ് പ്രശ്നം. അതെ, ഞാൻ ആ മലക്കളുടെ പോയിന്റ് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്, മലക്കുകൾ ഇറങ്ങി വന്ന ഒരു പോയിന്റ്. ക്ലാരിറ്റി ചോദിക്കുകയും എന്നെ പൂർണ്ണമായി ഒരു വാചകത്തിലേക്ക് കംപ്ലീറ്റിലേക്ക് എത്തിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ വലിയ ഒരു താങ്കൾ എത്തിക്കും. ഓക്കെ ഓക്കെ, റൈറ്റ്. അത് ചെയ്യാമായിരുന്നു, അതാണെന്ന് തോന്നുന്നു കുറച്ചും കൂടി. കാരണം ഞാൻ നിങ്ങൾ പലപ്പോഴും ക്ലാരിറ്റി ആവശ്യപ്പെട്ടപ്പോഴൊക്കെ എനിക്കൊന്ന് എന്റെ വാക്കുകൾ ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് സമയം നോക്കാൻ പറ്റില്ല, നിങ്ങൾ ആരെങ്കിലും ഒന്ന് നോക്കണം. ഒരു മിനിറ്റ് അദ്ദേഹത്തിന് കൊടുത്തിട്ട് അടുത്ത ഒരു മിനിറ്റ് എനിക്ക് തരണം പ്ലീസ്. അപ്പോ അദ്ദേഹം പറഞ്ഞത് മലക്കുകളെ സംബന്ധിച്ചാണ്. ഈ മലക്കുകളെ വേറെ ആരും അനുഭവിച്ചിട്ടില്ല എന്നതിന് ഞാൻ അതിനെതിരായിട്ടാണ് പറയുന്നത്. അവിടെ ബദർ എന്ന് പറയുന്ന യുദ്ധത്തിൽ കൃത്യമായി മലക്കുകളെ പിന്നെ മലക്കുകളുടെ സാന്നിധ്യം അനുഭവിക്കുകയും മലക്കുകൾ നേരിട്ട് വന്ന് യുദ്ധം ചെയ്തത് കാണുകയും ചെയ്ത സഹാബികൾ തന്നെ കാണുകയും ചെയ്ത പിന്നെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. അവർക്ക് ആ സാന്നിധ്യം അനുഭവിച്ച അനുഭവങ്ങൾ അവർ പറയുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് മലക്കുകളാണ് എന്ന്. ഉഹദിലടക്കം പിന്നെ മലക്കുകൾ വന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം രണ്ടാമത്തെ വിഷയം, ഇത് പറയുന്നത് ഹദീസിലല്ലേ എന്നതാണ് ചോദ്യം. അപ്പൊ വിശുദ്ധ ഇസ്ലാമിന്റെ രണ്ട് ഒതന്റിക് പ്രമാണമാണ് ഒന്ന് ഖുർആൻ, രണ്ടാമത്തെ ഹദീസ്. അപ്പൊ ഇത് രണ്ടും അംഗീകരിക്കുകയും ഇത് രണ്ടിനെയും ചേർത്ത് വായിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് ഇസ്ലാമിന്റെ പൂർണ്ണമായ ഒരു കൺസെപ്റ്റ് വായിച്ചെടുക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്നിനെ ഒഴിച്ചു നിർത്താൻ നമുക്ക് കഴിയില്ല, അതാണ് ഞാൻ പറയുന്നത്. താങ്കള്, അതായത് നമ്മള് ഫിസിക്സും കെമിസ്ട്രിയൊക്കെ പഠിക്കുമ്പോൾ നമ്മളൊരു ഫോർമുല പഠിക്കും. ഇപ്പൊ നമ്മള് മാത്സിൽ എ പ്ലസ് ബി ഓൾ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ഈ ഫോർമുല നമ്മൾ അണുവായുധം ഉണ്ടാക്കുന്നത് തൊട്ട് ഇങ്ങേയറ്റത്ത് ഒരു ഒരു കാർപ്പൻറ്റർ തടിയുടെ ജോലിക്ക് വേണ്ടി വേണേലും ഇത് ഉപയോഗിക്കാം. കാരണം സെയിം ഫോർമുല എല്ലാ സ്ഥലത്തും ആപ്ലിക്കബിൾ ആകണം. ഇവിടെ ബദർ യുദ്ധത്തിൽ മലക്കുകളെ അയച്ച അള്ളാഹു മുഹമ്മദിന്റെ പല്ലടിച്ചു കൊഴിച്ച യുദ്ധത്തിൽ മലക്കുകളെ അയക്കുന്നില്ല. എന്തുകൊണ്ട്? ബദർ യുദ്ധത്തിൽ മുഹമ്മദിനെ ജീവഹാനിക്കുന്ന അവിടെ കേടുവരുമെന്ന് ആരും പറയുന്നില്ല. പക്ഷെ അവിടെ പല്ലടിച്ചു കൊഴിച്ചിട്ട് അദ്ദേഹം ചോദിക്കുന്നത് എന്നെ രക്ഷിക്കാൻ ആരുണ്ട്, എന്നെ രക്ഷിക്കുന്നവന് ഞാൻ സ്വർഗം കൊടുക്കുമെന്ന് പറയുമ്പോൾ ഒരു അനുസാരി വരികയും അയാൾ കൊല്ലപ്പെടുകയും അടുത്തയാൾക്ക് വീണ്ടും സ്വർഗം പറയുകയും അയാൾ അങ്ങനെ മുഹമ്മദ് അവിടുന്ന് രക്ഷപ്പെടുന്ന ഒരു കഥ നമ്മൾ മനസ്സിലാക്കണം. അവിടെ മലക്കുകൾ വരുന്നില്ല. രണ്ട്, ഒരു പ്രവാചകന് ഏറ്റവും മ്ലേച്ഛമായ ഒരു മരണം വിധിക്കുകയാണ് അള്ളാഹു. അതായത് ഒരു സ്ത്രീ മോഹിയായ പ്രവാചകനെ സ്ത്രീ കൊടുക്കുന്ന വിഷം കൊണ്ട് ഇറച്ചിക്കഷ്ണത്തിന് വിഷം കൊടുക്കുമ്പോൾ അത് വിഷമാണെന്നൊന്ന് പറഞ്ഞ് സൂചന കൊടുക്കാൻ ഒരു മലക്കും വരുന്നില്ല. മലക്കപ്പോൾ ലീവായിരുന്നു.
അടുത്തത് അദ്ദേഹത്തിന്റെ ശവശ ഏറ്റവും മ്ലേച്ഛമായ രീതിയിൽ ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടിട്ട് മരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ശവശരീരം 3 ദിവസം കടന്ന് ജീർണിച്ച് പുഴുവരിക്കുന്ന സ്റ്റേജിലെത്തുമ്പോൾ കൂടെയുള്ള ഈ അനുസാരികളും ഉമറും അക്ബറും കസേരയ്ക്ക് വേണ്ടി തമ്മിൽ വെട്ടിക്കൂടുന്നതല്ലാതെ ഈ മനുഷ്യന്റെ ശവശരീരം ഒന്ന് കുഴിച്ചിടാൻ കബറടക്കാൻ അവർ തീരുമാനിക്കുന്നില്ല. ഈ സമയത്ത് സ്വന്തം പ്രവാചകനെ ആ അപമാനത്തിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി മലക്കുകൾ വരുന്നില്ല. ഷിനാദെ, ഐ തിങ്ക് യു ആർ എഡ്യൂക്കേറ്റഡ് മാൻ, ഹൈലി എഡ്യൂക്കേറ്റഡ് മാൻ, ലോജിക്കൊന്നും ഉപയോഗിക്കേ, അവിടെയൊന്നും മലക്ക് വരുന്നില്ല. ഇനി നമ്മൾ ആധുനിക കാലഘട്ടത്തിലേക്ക് വന്നേ, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രു, അതായത് ഒരു ജൂതൻ കല്ലിനടിയിൽ ഒളിച്ചിരിക്കുമ്പോൾ പോലും ഏതാ മരത്തിന്റെ പേര് ഞാൻ പറഞ്ഞത്, ഒരു വൃക്ഷമുണ്ടല്ലോ, ആ വൃക്ഷത്തിന്റെ പേര് ഞാൻ പറഞ്ഞത്, ആ വൃക്ഷം ദാ ഇവിടെ ഒരു ജൂതനുണ്ട്, അവനെ കൊല്ലുവെന്ന് വിളിച്ചു പറയും. അത്രയേറെ ജൂതനെയും ക്രിസ്ത്യാനിയെയും ഞാൻ നരകത്തിൽ തല്ലും, ഒരു മുസ്ലിമിന്റെ പാപം എടുത്ത് ജൂതന്റെ തലയിൽ വെക്കും, ഏറ്റവും ശപിക്കപ്പെട്ടവൻ ജൂതനാണെന്ന് പറയുന്ന അള്ളാവു ഈ ആ 90 എന്റെ ഇയർ എന്റെ ഇത് പോയി. ഓക്കെ, ആ സമയത്ത് ഏതാണ്ട് നമ്മുടെ 6 ഡേവാർ 10 ഇസ്ലാമിക രാജ്യങ്ങൾ, ജോർദാൻ മുതലുള്ള 10 ഇസ്ലാമിക രാജ്യങ്ങൾ അവരുടെ രാജ്യത്തുള്ള മുഴുവൻ മോസ്കുകളിലും ജുമാ നടത്തിയിട്ട് ജൂതന്മാരുടെ ശവശരീരം കുഴിച്ചിടാനുള്ള സ്കൂൾ ഗ്രൗണ്ടുകൾ പോലും ഒരുക്കിയിട്ട് ലോകത്തുള്ള സുഗല ഇസ്ലാമിക പണ്ഡിതന്മാരും ഇസ്ലാമിക കുത്തുബ നടത്തുന്ന ഖതീബുകളും പ്രാർത്ഥിച്ച് ജൂതനെ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കാൻ ഇറങ്ങിയിട്ട് ഒരൊറ്റ മലക്കിനെ അയക്കുന്നതിന് പോയിട്ട് അള്ളാവിന് ഈ 220 വിമാനങ്ങൾ ജൂതന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ പറ്റാത്ത അന്ന് മലക്ക് വന്നില്ല. സുഹൃത്തെ, ഇത്രയേറെ ഒരു ജൂതനെ നശിപ്പിക്കാൻ അള്ളാവിനും പ്രവാചകനും ഇത്രയേറെ അവസരം കിട്ടിയിട്ട് അന്ന് മലക്കിനെ അയച്ചില്ല. അപ്പൊ താങ്കളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ മലക്കെന്ന് പറയുന്ന ഇതിനകത്ത് സ്വന്തം പ്രവാചകന്റെ പല്ലടിച്ചു പൊളിച്ചപ്പോൾ പ്രത്യക്ഷപ്പെടാത്ത മലക്ക് ബദർ യുദ്ധത്തിൽ ഇറങ്ങി എന്ന് പറയുന്നത് ഹലൂസിനേഷൻ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയുള്ള ആർക്കും തോന്നുന്ന ഒരു തോന്നല് മാത്രമല്ലേ? താങ്കളുടെ എഡ്യൂക്കേഷൻ ഉപയോഗിക്കുക. താങ്ക് യു. ഓക്കെ, അതിനെ ഓരോന്നായിട്ട് മറുപടി പറയാം. അതിൽ ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ മലക്ക് അവതരിക്കണം എന്നത് നമ്മളുടെ ഓരോ ആളുകളുടെയും കാഴ്ചപ്പാടനുസരിച്ചിട്ടല്ല ദൈവം അത് മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ പ്രവാചകൻ ആദ്യമായി മലക്ക് പ്രത്യക്ഷപ്പെടുന്നതൊക്കെ അത് പ്രവാചകനാണ് എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയാണ്. രണ്ടാമത്തെ വിഷയം, അവിടെ പലയിടങ്ങളിലും പ്രവാചകനെ പിന്നെ രക്ഷിക്കുന്നതിനോ അല്ലെങ്കിൽ പ്രവാചകന് പ്രൊട്ടക്ഷൻ ആയിട്ടോ മലക്കുകൾ അവതരിച്ചിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ, അബൂജഹൽ അടക്കമുള്ള ആളുകൾ പ്രവാചകനെ ആക്രമിക്കാൻ പോകുമ്പോൾ മലക്കുകൾ നേരെ മുന്നിൽ വന്ന സംഭവങ്ങളൊക്കെ വളരെ കൃത്യമായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ മറ്റൊരു വിഷയം, എന്നാൽ അതിനോടൊപ്പം തന്നെ പ്രവാചകൻ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പ്രവാചകൻ അടി കിട്ടുന്നുണ്ട്, പ്രവാചകൻ ഒരു നാട്ടിൽ നിന്ന് ഓടിക്കപ്പെടുന്നുണ്ട്, മറ്റൊരു നാട്ടിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ഉഹദിൽ തന്നെ പ്രവാചകന്റെ പല്ലടിക്കപ്പെടുകയും പ്രവാചകൻ കൊല്ലപ്പെടുമാർ അടുത്ത് നിൽക്കുകയും ചെയ്യുന്ന ഒരു അവസരമുണ്ട്. പക്ഷെ അവിടെ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ബദർ, ഈ ഉഹദ് എന്ന് പറയുന്നത് രണ്ടാമത്തെ യുദ്ധമാണ്. ആ രണ്ടാമത്തെ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് വലിയൊരു പരാജയം, വലിയൊരു ഏരിയയിൽ അവർക്ക് ഒരു പരിധിവരെ അവർ പരാജയം നേരിടേണ്ടി വരുന്നുണ്ട്. പക്ഷേ വിശുദ്ധ ഖുർആൻ ആ യുദ്ധത്തെ പറ്റി പറഞ്ഞത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾക്ക് ഏറ്റ ഈ പരാജയം നിങ്ങൾക്ക് നൽകേണ്ടത് വലിയൊരു പാഠമാണ്. നിങ്ങൾ ആ പരാജയത്തിൽ നിന്നും ഒരുപാട് പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നാണ് ആ യുദ്ധത്തെ സംബന്ധിച്ച് പറയുന്നത്. അവിടെ ശരിക്കും പ്രവാചകൻ രക്ഷിക്കാൻ മലക്കുകൾ ഇറക്കി എല്ലാം ചെയ്യാം എന്നതിനും അപ്പുറത്തേക്ക് തോൽവിയിൽ നിന്നുള്ള പാഠം ഉൾക്കൊള്ളാൻ കൂടെ ഖുർആൻ പറയുന്നുണ്ട്. അത് ബദറിൽ മാത്രമല്ല, ഇസ്ലാമിന്റെ അവസാനത്തെ ഒരു യുദ്ധം ഹുനൈൻ എന്ന് പറയുന്ന യുദ്ധത്തെ സംബന്ധിച്ചും അവിടെ ഒരുപാട് മുസ്ലിങ്ങൾ, 12,000 മുസ്ലിങ്ങൾ ചെറിയൊരു സംഘത്തെ ആക്രമിക്കാൻ പോകുമ്പോൾ ഈ മുസ്ലിങ്ങൾക്ക് മനസ്സിന്റെ ഉള്ളിൽ നിന്നും ഉണ്ടാകുന്ന ഒരു തരം നമ്മൾ എണ്ണപ്പെരുപ്പമുണ്ട്, അതുകൊണ്ട് നമുക്ക് വിജയമുണ്ടാകും എന്ന് വിചാരിക്കുന്നിടത്ത് അവർ ശരിക്കും ആ യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുകയാണ് ചെയ്യുന്നത്. ഒരു പ്രവാചകൻ മധ്യത്തിൽ നിന്ന് വിളിച്ചു വരുന്ന അവസ്ഥയിൽ നിങ്ങൾ തിരിച്ചു വരുവീൻ എന്ന് പറയേണ്ട അവസ്ഥയിൽ ആ യുദ്ധം അത്ര കോലാഹലപ്പെട്ടു പോകുന്നുണ്ട്. അവിടെയും നിങ്ങളുടെ മുഖ്മിനീയങ്ങൾക്കുണ്ടാകുന്ന, സത്യവിശ്വാസികൾക്കുണ്ടാകുന്ന പോരായ്മകളിൽ പരാജയം ഉണ്ടാകും എന്ന പാഠം നൽകുന്നു. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ഇവിടെ വിഷം കൊടുത്തതിനെ സംബന്ധിച്ച് പറഞ്ഞു. അവിടെ വിഷം കൊടുത്തപ്പോ ഹലോ ഹലോ കേൾക്കാലോ. രണ്ടാമത്തെ വിഷം, വിഷത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ആ സ്ത്രീ വിഷം പുരട്ടി കൊടുത്ത് പ്രവാചകൻ അത് കഴിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കഴിച്ചു തുപ്പും തന്നെ പറയുന്നുണ്ട് ഇതിൽ വിഷമുണ്ട്. ആ സമയത്ത് മറ്റൊരു സഹാബി അത് കഴിക്കുകയും ആ സഹാബി അത് കഴിച്ച് മരിക്കുകയും ചെയ്യുന്നു. എന്നാൽ പ്രവാചകൻ അത് ഇത് നീ ഇതിൽ വിഷം ചേർത്തിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ പറയുന്ന ഒരു മറുപടി ഉണ്ട്. ആ സ്ത്രീ പറയുകയാണ്, ഞാൻ ചേർത്തത്, വിഷം ചേർത്തത്, ഇത് നിങ്ങൾ യഥാർത്ഥ പ്രവാചകനാണെങ്കിൽ, നിങ്ങൾ കള്ള പ്രവാചകനാണെങ്കിൽ നിങ്ങൾ ഇത് കഴിച്ച് മരിക്കും.
കാരണം അവിടെ ഒരു സാമ്പിൾ ഉണ്ട്, മറ്റൊരു സഹാബി ഇത് കഴിച്ചു മരിച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങൾ സത്യപ്രവാചകനാണെങ്കിൽ ഈ വിഷം ചേർത്ത കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. അവിടെ കൃത്യമാണ് പ്രവാചകൻ അവിടെ വിഷം ചേർത്ത കാര്യം കൃത്യമായി പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം ഇദ്ദേഹം പറയുന്നത്, മോഡേൺ ഇസ്ലാമിക് പിന്നെ ഇപ്പോഴത്തെ ആധുനിക കാലഘട്ടത്തിലൊക്കെ ഈ മലക്കുകൾ ഇറങ്ങി വന്ന് പിന്നെ രക്ഷിക്കാത്തതെന്ത്, മലക്കുകൾ എല്ലായിടത്തും ഉണ്ടാകാത്തതെന്ത് എന്നാണ് പറയുന്നത്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലായിടത്തും മലക്കുകളെ വിട്ട് രക്ഷിക്കാം എന്ന ഒരു കൺസെപ്റ്റ് വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നില്ല. അവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓക്കെ, ഞാൻ പറഞ്ഞൊന്ന് വൈൻഡപ്പാണ് ഒറ്റ വാക്കും കൂടി പറഞ്ഞു വൈൻഡപ്പാണ്. അപ്പൊ ഇവിടെ മലക്കുകളെ നേരിട്ട് ഇറക്കുക എന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ ജീവിക്കേണ്ട ഒരു മാർഗദർശനത്തെ സംബന്ധിച്ച് ഖുർആൻ മുന്നോട്ട് വെക്കും, അതനുസരിച്ച് ജീവിക്കുക എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അല്ലാതെ എല്ലപ്പോഴും ഒരു മലക്കിന് ആകാശം ഇറക്കി എല്ലാത്തിനും പരിഹാരം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നില്ല. ഞാൻ ഒരു ഒരു കാര്യം പറഞ്ഞിട്ട് ഷിനാദ് പറയുന്നത് ഫാക്ച്വൽ എറർ ഉണ്ട്. മലക്കുകാരിയാവോ മലക്കാണ്, മലക്ക് ഇവിടെ ഉണ്ടായിരുന്നു, മലക്ക് വന്നിട്ടുണ്ടായിരുന്നു, മലക്കുകൾ വന്നായിരുന്നു എന്ന് മുഹമ്മദ് പറയുന്നതിനെ തലകുലുക്കി അനുസാരികൾ സമ്മതിക്കുന്നല്ല, സഹാബിമാർ സമ്മതിക്കുന്നല്ലാതെ ഒരു സ്വഹാബി പോലും ഒരു അനുസാരി പോലും മലക്കിനെ കണ്ടതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. താങ്കൾ തെറ്റായ വാദമാണ് വെച്ചത്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ ഒരു ഗ്രന്ഥത്തിൽ പോലും മൂന്നാമൻ പറയുന്നില്ല ദാ മലക്കിനെ ഞാൻ കണ്ടു എന്ന് പറയുന്നില്ല. മലക്ക് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് മുഹമ്മദ് പറയുന്നതിന് അവർ തലയാട്ടുന്നുണ്ട്. കാരണം അവർക്കതല്ലാതെ വേറെ മാർഗമില്ല, അല്ലെ? അവരതിനെ അങ്ങോട്ട് ബ്ലൈൻഡ് ആയിട്ട് അംഗീകരിക്കുന്നു. അപ്പൊ താങ്കൾ പറഞ്ഞൊരു ഫാക്ച്വൽ എറർ ആണ്. സെക്കൻഡ് തിങ് താങ്കൾ പറഞ്ഞ ആ വിഷം കഴിച്ച കാര്യത്തിൽ തെറ്റുണ്ട് സുഹൃത്തെ. സാമാന്യ ബുദ്ധിയും ബോധം ഉള്ള ഒരാൾക്ക് ഒരു ചിക്കൻ കറിക്കകത്ത് വിഷത്തിന്റെ രൂക്ഷഗന്ധവും വിഷത്തിന്റെ ടേസ്റ്റും ഉള്ളപ്പോൾ തൊണ്ണയിലേക്ക് വെച്ച് അറിയാതെ അല്പം ഇറക്കിയിട്ട് പറയും ഇതിനകത്ത് വിഷമുണ്ടെന്നാ തോന്നണമെന്ന്. അത് ഏത് പൊട്ടനും പറയും, അത് മുഹമ്മദും പറഞ്ഞു. പക്ഷേ അപ്പോൾ ആ സ്ത്രീ പറയും അവിടെ, മാത്രമല്ല സഹാബി അതിനു മുമ്പേ കിട്ടിയപ്പോഴേ കഴിച്ചു, അയാൾ പെടയാൻ തുടങ്ങിയപ്പോഴും മുഹമ്മദിന് ഫീൽ ചെയ്തു. സ്വാഭാവികമല്ലേ, ഇത് ആർക്കും, ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ അയ്യേ ഇതിനകത്ത് ഏതാണ്ടുണ്ട് എന്ന് പറയും, ഇതിനകത്ത് എനിക്കിഷ്ടയില്ല, ഇതിനകത്ത് എന്താണ്ടുണ്ടെന്ന് പറയും. അത് ആ ഒരു അഞ്ചാം ക്ലാസ് കൊച്ചിന്റെ ബുദ്ധി മാത്രം ഉപയോഗിച്ചാൽ മതി ഒരു വിഷത്തിന്റെ ടേസ്റ്റോ മണമോ ചെല്ലുമ്പോൾ ഇതിനകത്ത് വിഷമുണ്ടെന്നാ തോന്നണമെന്ന് പറയാൻ മുഹമ്മദിന്റെ പ്രവാചകത്വം വേണ്ട. ഒരു അഞ്ചാം ക്ലാസ് കൊച്ചിന്റെ ബുദ്ധി മതി. ഇനി സെക്കൻഡ് താങ്കൾ പറഞ്ഞു നിങ്ങളൊരു പ്രവാചകനായിരുന്നെങ്കിൽ ഇത് വിഷം കഴിക്കുകയില്ല, അല്ലെങ്കിൽ നിങ്ങൾ വിഷം കഴിച്ചു മരിക്കും, അല്ലായിരുന്നു വിഷം കഴിച്ചാ മരിച്ചത്. കാരണം ഐഷ വൃത്യമായി നരേറ്റ് ചെയ്ത ഹദീസുണ്ട്, ഇത് ഹൈബറിൽ നിന്ന് കഴിച്ച വിഷം മൂലം എന്റെ കൊരവൾ എന്താ അതിന് പറയണേ എന്റെ എന്താ ഹൈബറിൽ നിന്ന് കഴിച്ച വിഷത്തിന്റെ കാഠിന്യം കൊണ്ട് എന്റെ ജീവനാഡി മുറിഞ്ഞു പോകുന്നു ഐഷ എന്ന് പറഞ്ഞ മുഹമ്മദ് മരിക്കുന്നത് അറ്റ് ദ ടൈം ഓഫ് ഹിസ് അദ്ദേഹത്തിന്റെ മരണത്തിന് വേണ്ടി അദ്ദേഹം മരണത്തെ പുൽകുന്ന നിമിഷത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഏ ഐഷ, ഹൈബറിൽ നിന്ന് കഴിച്ച വിഷം മൂലം എന്റെ ജീവനാഡി മുറിഞ്ഞു പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ആ പെൺകുട്ടി പറഞ്ഞ, ആ യൂതസ്ത്രീ പറഞ്ഞത് ശരിയായി, ഇദ്ദേഹം മുഖം പ്രവാചകൻ അല്ലാത്തത് കൊണ്ട് തന്നെ ആ വിഷം കഴിച്ചാണ് മുഹമ്മദ് മരിച്ചത്, ആ വിഷത്തിന്റെ കാഠിന്യം കൊണ്ടാണ് മുഹമ്മദ് മരിച്ചത്. അപ്പൊ ഞാൻ ചുരുക്കുകയാണ്, താങ്കൾ പറഞ്ഞതിനകത്ത് ഒന്ന് ഫാക്ച്വൽ എറർ, അൻസാരികൾ ആരും മലക്കിനെ കണ്ടിട്ടില്ല, മലക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു എന്ന് മുഹമ്മദ് പറയുന്നതിനെ അവർ തലകുലിക്ക് സമ്മതിക്കുന്നതേ ഉള്ളൂ, ഖദീജ മുതൽ ബാക്കി യുദ്ധഭൂമിയിൽ. സെക്കൻഡ് തിങ് ഈ എന്താ ഈ വിഷം കഴിച്ച സംഭവത്തിൽ, അല്ല ആ വിഷം കഴിച്ച സംഭവത്തിൽ അഞ്ചാം ക്ലാസ് കൊച്ചിന് തോന്നുന്ന ടേസ്റ്റ് വ്യത്യാസം മുഹമ്മദിനും തോന്നി, മുഹമ്മദ് ഇതിനകത്ത് വിഷം ചേർത്തിട്ടുണ്ടെന്ന്. മാത്രം മുഹമ്മദ് അതിനെ പേടിക്കാർ, ഭയങ്കര പേടിയുണ്ടായിരുന്നു. ആ പേടിയുള്ളതുകൊണ്ടാണ് അദ്ദേഹം ആളുകളുടെ കാവലിലായിരുന്നല്ലോ കഴിഞ്ഞിരുന്നത്. അപ്പൊ ആ ഒരു കിടന്നുറങ്ങുമ്പോൾ പോലും ആളുകളെ കാവൽ നടത്തുമായിരുന്നു. കറുത്ത പട്ടിയെ പേടിയായിരുന്നു, പിശാചിനെ പേടിയായിരുന്നു, ജിന്നിനെ പേടിയായിരുന്നു, മൊത്തത്തിൽ പേടിയായിരുന്നു, ജൂതന്റെ കൂടോത്രത്തെ പേടിയായിരുന്നു. അപ്പൊ എല്ലാത്തിനെയും പേടിയുണ്ടായിരുന്ന മുഹമ്മദ് ഈ ആ പേടിയോടുകൂടി വായിലെ അരുചി തോന്നിയപ്പോ പറഞ്ഞു ഇതിനകത്ത് വിഷമുണ്ടെന്ന്. അതിന് പ്രവാചകനൊന്നും വേണ്ട, അഞ്ചാം ക്ലാസ്സുകാരൻ, അഞ്ച് വയസ്സുള്ള കൊച്ചിന്റെ അഞ്ചാം ക്ലാസ്സുകാരന്റെ ബുദ്ധിയോ മതി. മൂന്നാമത് ആ സ്ത്രീ പറഞ്ഞ പോലെ തന്നെ അവിടെ, ഇനി നാലാമത്തെ കാര്യം താങ്കൾ ഞാൻ പറഞ്ഞ മെൻഷൻ ചെയ്തില്ല, അദ്ദേഹത്തിന്റെ ബോഡി കടന്ന് ജീർണിക്കുമ്പോൾ സ്വന്തം അനുയായികൾ കസേരയ്ക്ക് വേണ്ടി തല്ലുകൂടുമ്പോൾ ലോകാവസ്ഥാനത്വമുള്ള അപമാനത്തിൽ നിന്ന് മുഹമ്മദിനെ രക്ഷിക്കാൻ ആ ബോഡിയെങ്കിലും എടുത്തൊന്നും മാറ്റാൻ മലക്കിനെ അയക്കാൻ അള്ളാഹുവിന് സാധിച്ചില്ലെങ്കിൽ ഇത് വെറും സാങ്കല്പിക കഥയല്ലേ സുഹൃത്തെ എന്നാണ് എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്.